ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഷ്മിത അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ്. സോ ഇത് വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ SCERT പാഠപുസ്തകത്തിലെ പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും സമഗ്രമായിട്ട് നിങ്ങൾക്ക് തരാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നാഡി വ്യവസ്ഥ, ആദ്യത്തെ ഭാഗം. നാഡി വ്യവസ്ഥയാണ്, അഥവാ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ മനുഷ്യനിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ചെയ്യുന്നത് മനുഷ്യനിലെ ജീവൽ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ മാനേജ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, ധര ചെയ്യുന്നത് നാഡി വ്യവസ്ഥയാണ് ചെയ്യുന്നത്. മനുഷ്യനിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നാഡി വ്യവസ്ഥയാണ്. നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോണുകളാണ്. നാഡി വ്യവസ്ഥയുടെ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോണുകളാണ്. വിഭജിക്കാൻ കഴിയാത്ത കോശങ്ങളാണ് എന്ത്? നാഡീ കോശങ്ങൾ. വിഭജിക്കാൻ കഴിയാത്ത കോശങ്ങളാണ് നമ്മുടെ നാഡീ കോശങ്ങൾ. ന്യൂറോണിൻ്റെ ധർമ്മം എന്താണ്? ന്യൂറോണിൻ്റെ ധർമ്മം, പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇമ്പൾസുകളെ, ആവേഗങ്ങളെ സ്വീകരിക്കുക, അവയെ പ്രസരിപ്പിക്കുക. ഇമ്പൾസുകളെ സ്വീകരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ന്യൂറോണിൻ്റെ ധർമ്മം. ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതെല്ലാമാണ്: കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ. ഇതെല്ലാം ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ, ഇവയെല്ലാം ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന തന്തുക്കളെ വിളിക്കുന്ന പേര്, കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് പ്രധാന തന്തുക്കളാണ് ഒന്ന് ആക്സോണും മറ്റൊന്ന് ഡെൻഡ്രോണും. കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തന്തുക്കൾ രണ്ടെണ്ണം, ഒന്ന് ആക്സോണും മറ്റൊന്ന് ഡെൻഡ്രോണും. നാഡീ കോശത്തിൽ നിന്നും ആവേഗങ്ങളെ വഹിക്കുന്നതാര്? അത് ആക്സോണുകളാണ്. നാഡീ കോശത്തിൽ നിന്നും ആവേഗങ്ങളെ വഹിക്കുന്നതാരാണ്? ആക്സോണുകളാണ്. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെളുത്ത നിറത്തിലുള്ള ആവരണം, അത് മൈലിൻ ഷീത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെളുത്ത നിറത്തിലുള്ള ആവരണം മൈലിൻ ഷീത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യനിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റമാണ്. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോണുകളാണ്. വിഭജിക്കാൻ കഴിയാത്ത കോശങ്ങളാണ് എന്ത്? നാഡീ കോശങ്ങൾ. എന്താണ് ഒരു ന്യൂറോണിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്? ആവേഗങ്ങളെ സ്വീകരിക്കുന്നു, അവയെ പ്രസരിപ്പിക്കുന്നു, ഇമ്പൾസുകളെ റിസീവ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങൾ മൂന്നെണ്ണം: കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ. അതിൽ കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തന്തുക്കളാണ് ആക്സോണുകളും ഡെൻഡ്രോണുകളും. നാഡീ കോശത്തിൽ നിന്നും ആവേഗങ്ങളെ വഹിക്കുന്നതാരാണ്? ആക്സോണുകളാണ്. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന വെള്ള നിറത്തിലുള്ള ആവരണമാണ് മൈലിൻ ഷീത്ത്. ഓക്കെ, അപ്പൊ ഇതൊരു ന്യൂറോണിൻ്റെ അനാറ്റമിയാണ്. ഈ ന്യൂറോൺ നമുക്കറിയാം, ഇങ്ങനെ ഇത് ഫുള്ളൊരു ന്യൂറോണാണ്. ഇതേപോലൊരു ന്യൂറോൺ, സെയിം പാറ്റേണിലൊരു ന്യൂറോൺ ഇനി ഈ ഭാഗത്ത് വരും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതൊരു ന്യൂറോണിൻ്റെ അനാറ്റമി. ഈ ന്യൂറോണിൽ ഈ ഭാഗത്ത് കാണുന്നത്, ഇതിനെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നു. ഇത് ഡെൻഡ്രോണുകൾ, ഈ കാണുന്ന ഡെൻഡ്രോണുകളുടെ അറ്റത്തുള്ളത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോണുകളുടെ അറ്റത്തുള്ള ഈ ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കേന്ദ്രം, ഇതിൻ്റെ നടുവിലിരിക്കുന്ന ഈ ഭാഗം, ഈ കേന്ദ്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ന്യൂക്ലിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭാഗം സോമ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോഡ് ഓഫ് റാൻവിയെ, നോഡ് ഓഫ് റാൻവിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സോണിലെ
ഈ മൈലിൻ ഷീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ ഗ്യാപ്പ് ബിറ്റ്വീൻ മൈലിൻ ഷീറ്റ്സ് മൈലിൻ ഷീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ് നോഡ് ഓഫ് റാൻവിയെ എന്ന് പറയുന്നത് മൈലിൻ ഷീത്തിലാണ് നമ്മുടെ ശ്വാൻ കോശങ്ങളുള്ളത് ഇതിനെ പൂർണ്ണമായും ഈ ഭാഗത്തെ പൂർണ്ണമായുമാണ് നമ്മൾ ആക്സോണുകൾ എന്ന് വിളിക്കുന്നത് ഈ അറ്റത്തുള്ളത് ആക്സോണൈറ്റ്സ് ആണ് ഈ ഭാഗത്ത് ഈ കാണുന്നത് ആക്സോണൈറ്റ്സ് ആണ് കാണുന്നത് ഇതേപോലെ ഒരു ന്യൂറോൺ ഇതിൻ്റെ തൊട്ടടുത്ത് വരും അങ്ങനെ കണക്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളതിനെ സിനാപ്സ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഉള്ളിലെ ഇമ്പൾസുകൾ ക്യാരി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ നമ്മുടെ കൈ ഒരു ചൂടുള്ള പാത്രത്തമ്മ തട്ടി ഉടനെ നമ്മൾ കൈ വലിക്കുന്നുണ്ട് എങ്ങനെയാണ് ആവേഗങ്ങളെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അല്ലെ വളരെ മൈന്യൂട്ടായ സമയം കൊണ്ട് ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിച്ച് ബ്രെയിൻ തിരിച്ച് നമ്മുടെ മസിലിനോട് പറയാണ് ആ കൈ വലിക്കുക എന്നുള്ളത് അല്ലെ അപ്പോൾ ന്യൂറോണാണ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഞാൻ മുന്നോട്ട് പോകുകയാണ് ഇതിൽ ഓരോ ഭാഗത്തെക്കുറിച്ചും നമ്മൾ എത്ര പഠിക്കണമോ അത്രയും നമുക്ക് പോയിന്റ്സ് നോക്കാം മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം എന്താണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം ആക്സോണിനെ മർദ്ദം ക്ഷതം എന്നിവയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടു മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്ത് ദാ ഇവിടെയാണ് ഇരിക്കുന്നത് ഇതാണ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞ ഈ യെല്ലോ ഭാഗം അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണ് ആക്സോണിനെ പുറമേ നിന്നുമുള്ള മറ്റ് ക്ഷതങ്ങളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുക എന്നതാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം വരുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ ആവേഗങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് അത് ഡെൻഡ്രോണുകളാണ് ആവേഗങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് ഡെൻഡ്രോണുകളാണ് ഇമ്പൾസുകളെ റിസീവ് ചെയ്ത് റിസീവിങ് എൻഡ് ആണ് കേട്ടോ ഈ ഭാഗം എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റുകളാണ് റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കൊമ്പും ചില്ലയും പോലെ കാണുന്നതാണ് അത് ചെന്ന് അവസാനിക്കുന്ന അല്ലെങ്കിൽ ഈ ഭാഗം നമ്മുടെ ഡെൻഡ്രോണുകളാണ് വരുന്നത് അപ്പോൾ ആവേഗങ്ങളെ സ്വീകരിക്കുന്നത് ആവേഗങ്ങളെ സ്വീകരിച്ച് നമ്മുടെ കോശത്തിൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചുകൂടിയ ഭാഗം മൈലിൻ ഷീത്ത് അധികമായി ഉള്ള ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈലിൻ ഷീത്ത് ധാരാളം കാണാവുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത അല്ലെങ്കിൽ അധികമില്ലാത്ത ഒന്നിച്ചു ചേർന്ന ഒരു ഭാഗം ആ ഭാഗത്തെ നമുക്ക് ഗ്രേ മാറ്റർ എന്ന് വിളിക്കാം അപ്പം മൈലിൻ ഷീത്ത് ധാരാളമായി ഉള്ളത് വൈറ്റ് മാറ്ററും മൈലിൻ ഷീത്ത് തീരെ ഇല്ലാത്തത് അധികം അവൈലബിൾ അല്ലാത്ത ഭാഗം അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു ആക്സോണിൻ്റെ അഗ്രം അവയെ നമ്മൾ ആക്സോണൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ആക്സോണിൻ്റെ ഏറ്റവും ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ആക്സോണൈറ്റ്സ് എന്നാണ് ആക്സോണിൻ്റെ അഗ്രത്തെ വിളിക്കുന്നത് ഡെൻഡ്രോണുകളുടെ അഗ്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡെൻഡ്രോണൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ആക്സോണുകളുടെ അഗ്രം ആക്സോണൈറ്റ് എന്ന നിരവധി ശാഖകളായി പിരിയുന്നു അതേപോലെ തന്നെ ഓരോ ഡെൻഡ്രോണുകളും ഡെൻഡ്രൈറ്റുകൾ എന്ന ശാഖകളായിട്ടാണ് ഡെൻഡ്രോണുകളാണ് ഡെൻഡ്രൈറ്റ്സ് ആയി പിരിയുന്നത് ഓക്കെ ഇനി ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ആ ഭാഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം സിനാപ്സ് എന്ന് വിളിക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെൻഡ്രൈറ്റ് ആണ് എങ്കിൽ മറ്റൊരു ന്യൂറോണിൻ്റെ ഈ ഭാഗം ആക്സോൺ ടെർമിനലും ആക്സോണൈറ്റും അടങ്ങുന്ന ഭാഗം ഇവിടെ വരും ഓക്കെ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഗ്യാപ്പ് ആ കണക്ട് ചെയ്യുന്ന ആ സ്പേസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സിനാപ്സ് എന്ന് വിളിക്കുന്നത് ഇങ്ങനൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഇതിലൂടെ ആവേഗങ്ങൾ നമ്മുടെ തലച്ചോറിലേക്കും തിരിച്ച് തലച്ചോറിൽ നിന്നും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ മസിൽസ് അതുപോലെയുള്ള ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്കും എത്തുന്നത് അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം ആക്സോണിനെ മർദ്ദം ക്ഷതം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുക ആവേഗങ്ങളെ സംരക്ഷിച്ച് ശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ് തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ധാരാളമായി കാണുന്നത് എവിടെയാണ് വൈറ്റ് മാറ്ററിലാണ് കോശ ശരീരം മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ ഒന്നിച്ചു ചേർന്ന ഭാഗം ഗ്രേ മാറ്റർ ആണ് ആക്സോണിൻ്റെ അഗ്രം ആക്സോണൈറ്റ് ആണ് അത് പല ശാഖകളായിട്ട് വിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡെൻഡ്രോണുകളുടെ അഗ്രമായിട്ടുള്ള ഡെൻഡ്രൈറ്റുകളും ശാഖകളായി പിരിയുന്നു ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റ് മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായി ചേരുന്ന ബന്ധിപ്പിക്കുന്ന ആ ഭാഗം അതിനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നു അപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ
അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ബ്രെയിനിന്റെ ഒരു വ്യൂ തരുന്നതാണ്, ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. ഓക്കെ, നടുവിലുള്ള ആ ഭാഗമാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഗ്രേ മാറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലിൻ ശീത്തും കോശരീരവും അധികമായി കാണാൻ പറ്റാത്ത ഭാഗം. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലിൻ ശീത്ത് ധാരാളമായി ഉള്ള ഭാഗം ആണ്. ഓക്കെ, ഇനി സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന ദ്രാവകം ഏത് എന്ന് ചോദിച്ചാൽ, സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന ദ്രാവകമാണ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ, സിനാപ്സിലേക്ക് സ്രവിക്കുന്ന ദ്രാവകമാണ് അസറ്റൈൽ കോളിൻ. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. നമ്മൾ ചിത്രത്തിൽ ഷ്വാൻ കോശങ്ങൾ കണ്ടിരുന്നു. നാഡീകോശങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന സവിശേഷ കോശം ഏത്? അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉത്തരം പറയാനായിട്ട്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷ്വാൻ കോശമാണ്. അതേസമയം നാഡീകോശങ്ങളെ സംരക്ഷിക്കുന്നതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീകോശങ്ങളെ മർദ്ദത്തിൽ നിന്നും ക്ഷതത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് മൈലിൻ ഷീത്താണ്. നാഡീകോശങ്ങളെ സംരക്ഷിക്കുന്നവയാണ്, സംരക്ഷിക്കുന്ന കോശങ്ങൾ എന്നെടുത്ത് ചോദിച്ചാൽ നമുക്ക് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയാം. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാഡീതന്തുക്കളിലെ കൂട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാംഗ്ലിയോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. നാഡീതന്തുക്കളുടെ കൂട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാംഗ്ലിയോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നാഡീവ്യവസ്ഥയ്ക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. നെർവ്സ്, അതുപോലെ ബ്രെയിൻ, സ്പൈനൽ കോർഡ്, മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അതായത് നാഡികൾ, മസ്തിഷ്കം, സുഷുമ്ന, മൂന്ന് ഭാഗമാണ് ഒരു നാഡീവ്യവസ്ഥയ്ക്ക് ഉള്ളത്. നമുക്ക് നോക്കാം നാഡികൾ, നെർവ്സ് എന്ന് പറയുന്നത്. നാഡീതന്തുക്കളെ അവയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് മൂന്നായി തരംതിരിക്കാം. ആദ്യത്തേത് സംവേദനാഡി, ആദ്യത്തേത് സംവേദനാഡി. രണ്ടാമത്തേത് പ്രേരക നാഡി, സെക്കൻഡ് വൺ പ്രേരക നാഡി, എഫറന്റ് നെർവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സമ്മിശ്ര നാഡി, മിക്സ്ഡ് നെർവ്സ് ആണ് മൂന്നാമത്തേത്. സംവേദനാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി, ഇത്തരത്തിൽ മൂന്ന് നാഡികളാണ് പ്രധാനമായും ഉള്ളത്. നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഒരു ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സിൻ്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ്. ഇതിൽ ആ പിങ്ക് ഷെയ്ഡിൽ തന്നിരിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡി വ്യവസ്ഥയാണ് ആ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. പ്രധാനമായും ചോദ്യങ്ങൾ കൂടുതലായും വന്നു കണ്ടിരിക്കുന്നത് കേന്ദ്ര നാഡി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും കണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകാം നമുക്ക്. നമ്മൾ ആദ്യം പഠിക്കുന്നത് സംവേദനാഡി. എന്താണ് സംവേദനാഡി? നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന്, അതായത് കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, അങ്ങനെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും സംവേദ ആവേഗങ്ങളെ സ്വീകരിച്ച് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലെത്തിക്കുന്നത് ആരുടെ ജോലിയാണ്? സംവേദനാഡികളുടെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സംവേദ ആവേഗങ്ങളെ സ്വീകരിച്ച് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലെത്തിക്കുന്നത് ആരാണ്? സംവേദ നാഡികളാണ്. അടുത്തത് പ്രേരക നാഡി. തലച്ചോറിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ പുറപ്പെടുന്ന പ്രേരക ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡികളാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നേരത്തെ പറഞ്ഞ ആ ഉപമ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സ്കിൻ, ഇവിടെ ഒരു ഗ്ലാസ്സിലുള്ള ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിൽ കൈക്കൊള്ളുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഉടനെ ആ ഇമ്പൾസുകളെ ഇങ്ങോട്ട് കൊടുക്കും. എഫ്രൻ നെർവ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കും, അല്ലേ? എഫ്രൻ നെർവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവേദ നാഡികൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കും. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ആ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് കാണുന്നത്. ആൻഡ് എന്തുണ്ടാവും? അവിടെ നിന്നും എഫ്രൻ നെർവ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മസിൽസിനോട് പറയുന്നു, കൈ വലിക്കൂ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അഥവാ പ്രേരക നാഡികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രേരക നാഡിയിലൂടെ നമ്മുടെ മസിൽസിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും സംവേദ ആവേഗങ്ങളെ സ്വീകരിച്ച് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലെത്തിക്കുന്നത് സംവേദ നാഡികളാണ്. തലച്ചോറിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ പുറപ്പെടുന്ന പ്രേരക ആവേഗങ്ങളെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡികളാണ്. ഇനി അടുത്തത് സമ്മിശ്ര നാഡിയാണ്. പ്രേരക നാഡീതന്തുക്കളും സംവേദ നാഡീതന്തുക്കളും ചേർന്ന് രൂപീകരിക്കുന്നതാണ് സമ്മിശ്ര നാഡി. പ്രേരക നാഡീതന്തുക്കളും സംവേദ നാഡീതന്തുക്കളും ചേർന്നതാണ് സമ്മിശ്ര നാഡി. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്കും
കേന്ദ്രനാഡി വ്യവസ്ഥയിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആവേഗങ്ങൾ എത്തിക്കുന്നത് സമ്മിശ്ര നാഡിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മിക്സ്ഡ് നർവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രേരക നാഡീ തന്തുക്കളും സംവേദ നാഡീ തന്തുക്കളും മിക്സ് ചെയ്ത് വരുന്നത് സമ്മിശ്ര നാഡി. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും സെൻട്രൽ നർവസ് സിസ്റ്റത്തിലേക്കും സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇമ്പൾസസ് എത്തിക്കുന്നത് ആര്? സമ്മിശ്ര നാഡിയാണ്. ക്ലിയർ ആണല്ലോ, മുന്നോട്ട് പോവുകയാണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി പത്താം ശിരോനാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി പത്താം ശിരോനാഡി. വാഗസ് നാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ടെൻത്ത് ക്രേനിയൽ നേർവാണ്, പത്താം ശിരോനാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി പത്താം ശിരോനാഡി. വാഗസ് നാഡി എന്നറിയപ്പെടുന്നത് പത്താം ശിരോനാഡി. ഇത് സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇനി സമ്മിശ്ര നാഡി അറിയില്ല എന്ന് പറയാൻ പാടില്ല. സമ്മിശ്ര നാഡിക്ക് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, വാഗസ് നേർവ് അല്ലെങ്കിൽ വാഗസ് നാഡിയാണ്. എന്താണ് വാഗസ് നാഡി? പത്താം ശിരോനാഡിയാണ്. വാഗസ് നാഡി എന്നറിയപ്പെടുന്നത് പത്താം ശിരോനാഡിയാണ്. ഇതൊരു സമ്മിശ്ര നാഡിയാണ്. എന്താണ് ഈ നാഡിയുടെ പ്രത്യേകത? വാഗസ് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയാണ്. വാഗസ് നാഡിയുടെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വാഗസ് നാഡി എന്ന് പറയുന്നത്. ഈ ബ്രെയിനിൽ നിന്നും ഇത്രയും നീളത്തിൽ ഇങ്ങനെ താഴോട്ടിനിയും ഉണ്ട്. ഞാൻ മുഴുവൻ പിക്ചർ ഇട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു നാഡിയാണ് വാഗസ് നാഡി അല്ലെങ്കിൽ വാഗസ് നേർവ് എന്ന് പറയുന്നത്. അഥവാ ടെൻത്ത് ക്രേനിയൽ നേർവ്, പത്താം ശിരോ നാഡി എന്ന് അറിയപ്പെടുന്ന നാഡി. ഇതൊരു മിക്സ്ഡ് നേർവിന് സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. ഇതിൽ 12 ജോഡി ശിരോനാഡികളാണുള്ളത്. 43-ൽ 12 എണ്ണം ശിരോനാഡികളും 31 എണ്ണം സുഷുമ്ന നാഡികളുമാണ്. ആകെയുള്ള 43 നാഡികളിൽ 12 എണ്ണം ശിരോനാഡികളും 31 എണ്ണം സുഷുമ്ന നാഡികളുമാണ്. അതോടൊപ്പം തന്നെ പഠിക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി എന്ന് പറയുന്നത് പത്തറ്റിക് ട്രോക്ലിയർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി 4-ാം ശിരോനാഡി, 4th cranial nerve എന്നറിയപ്പെടുന്ന പത്തറ്റിക് ട്രോക്ലിയർ ആണ്. അപ്പം എന്താ നമ്മൾ പഠിച്ചേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയായ 10-ാം ശിരോനാഡി വാഗസ് നാഡി എന്നറിയപ്പെടുന്നു. അതൊരു സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. മനുഷ്യ ശരീരത്തിലാകെ 43 ജോഡി നാഡികളാണുള്ളത്. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി പത്തറ്റിക് ട്രോക്ലിയർ എന്നറിയപ്പെടുന്ന 4-ാം ശിരോനാഡിയാണ്. ഈ പത്തറ്റിക് ട്രോക്ലിയർ എന്ന് പറയുന്നത് ഞാൻ വിഷ്വല് കാട്ടിത്തരാം. നമ്മുടെ കണ്ണ്, ഈ കാണുന്ന നമ്മുടെ നേത്രഗോളമാണ് കേട്ടോ. നമ്മുടെ കണ്ണ് സ്ഫറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്ന ദീ പോകുന്ന ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഇപ്പം ഞാൻ ബ്ലൂ ലൈൻ വരയ്ക്കുന്ന ഇത്, ഇതിനെയാണ് നമ്മൾ നമ്മുടെ പത്തറ്റിക് ട്രോക്ലിയർ എന്ന് പറയുന്നത്, ട്രോക്ലിയർ നേർവ് എന്ന് പറയുന്നത് കേട്ടോ. സുപ്പീരിയർ ഒബ്ലിക് മസിൽസിനെ ടൈറ്റ് ചെയ്ത് ഫേം ചെയ്ത് പിടിക്കുന്നതും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതുമെല്ലാം ട്രോക്ലിയർ നേർവാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡി 4-ാം ശിരോനാഡി, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന നാഡിയാണത്. 4th cranial nerve എന്നറിയപ്പെടുന്ന പത്തറ്റിക് ട്രോക്ലിയർ. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. ഇനി ബ്രെയിൻ. ബ്രെയിൻ മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് അസ്ഥിനിർമ്മിതമായ ഒരു കവചത്തിലാണ്. ആ കവചം അറിയപ്പെടുന്നത് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യ മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് അസ്ഥിനിർമ്മിതമായ ഒരു കവചത്തിലാണ്. ആ കവചം അറിയപ്പെടുന്നത് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള ഒരു ആവരണമുണ്ട്. ആ ആവരണം മെനിഞ്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള ആവരണം, അത് മെനിഞ്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം, അത് സെറിബ്രോ സ്പൈനൽ ദ്രവം ആണ്. മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം, അത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മം എന്താണ്?
നമ്മുടെ മസ്തിഷ്ക കലകൾക്ക് ബ്രെയിനിലുള്ള ടിഷ്യൂസിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക, ആവശ്യത്തിനുള്ള പോഷകങ്ങൾ സപ്ലൈ ചെയ്യുക, അതുപോലെ നമ്മുടെ ബ്രെയിനിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. ഇതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മം മസ്തിഷ്ക കലകൾക്ക് പോഷണം നൽകുക, മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അടുത്തത് തലയോട്ടിക്ക് പുറമേയുള്ള പ്രത്യേക ചർമ്മം. തലയോട്ടിക്ക് പുറമേയുള്ള പ്രത്യേക ചർമ്മമാണ് സ്കാൽപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡാൻഡ്രഫും സ്കാൽപ്പൊക്കെ നിങ്ങൾക്ക് അറിയിരിക്കും അല്ലേ. അപ്പോൾ തലയോട്ടിക്ക് പുറമേയുള്ള പ്രത്യേക ചർമ്മം സ്കാൽപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരേ ഒരു അസ്ഥിയാണ് ഏത്? താടിയെല്ല്. തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരേ ഒരു അസ്ഥിയാണ് താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 22 എണ്ണം. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 22 എണ്ണം. നമ്മൾ പഠിക്കുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് അസ്ഥിനിർമ്മിതമായ കവചം, ആ കവചം കപാലം, ക്രേനിയം എന്നറിയപ്പെടുന്നു. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള ആവരണം, അത് മെനിഞ്ചസ് എന്നറിയപ്പെടുന്നു. മെനിഞ്ചസ്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം സെറിബ്രോ സ്പൈനൽ ദ്രാവകമാണ്. എന്താണ് ഈ ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്താണ്? മസ്തിഷ്ക കലകൾക്ക് ബ്രെയിനിലെ ടിഷ്യൂസിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക, ബ്രെയിനിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ്. തലയോട്ടിക്ക് പുറമേയുള്ള പ്രത്യേക ചർമ്മം സ്കാൽപ്പ് എന്നറിയപ്പെടുന്നു. തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരേ ഒരു അസ്ഥി താടിയെല്ലാണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ ആകെ എണ്ണം 22. മുന്നോട്ട് പോവുകയാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. പാരിയേറ്റൽ ലോബ്, ഓക്യുപിറ്റൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, 4 ലോബ്സാണ് പ്രധാനമായും പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ 4 ലോബും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുറമേയുള്ള, ഏറ്റവും പുറമേ കാണുന്ന അസ്ഥിനിർമ്മിതമായ ഈ കവചം, ഈ പാളിയാണ് ക്രേനിയം, കപാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനും തമ്മിലുള്ള കണക്ഷനാണ് ഈ ഭാഗത്ത് കാണുന്നത്. മുന്നോട്ട് പോവുകയാണേ. മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഹെമിസ്ഫിയർ എന്നാണ് പകുതിക്ക് പറയുന്നത് നമ്മൾ അല്ലേ. ഹെമിസ്ഫറിക്കൽ, ഹെമിസ്ഫിയർ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഹെമിസ്ഫറക്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹെമിസ്ഫറക്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ. ഹെമിസ്ഫറക്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രിനോളജി എന്നാണ്. ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി എന്നറിയപ്പെടുന്നു. ബ്രെയിനിൻ്റെ പ്രധാന ഭാഗങ്ങൾ 5 എണ്ണം. ഏതൊക്കെ? സെറിബ്രം, സെറിബെല്ലം, മെഡുല, തലാമസ്, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിന് പ്രധാനമായും 5 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഹെമിസ്ഫെറക്ടമിയാണ്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല, തലാമസ്, ഹൈപ്പോതലാമസ്. നമുക്ക് നോക്കാം ഓരോന്നും. സെറിബ്രം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്. ഇനി സെറിബ്രത്തിൻ്റെ ഇടത് അർദ്ധഗോളം നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയും വലത് അർദ്ധഗോളം നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, റിവേഴ്സാണ് വരുന്നത്. സെറിബ്രത്തിൻ്റെ ഇടത് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ വലത് ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നു. സെറിബ്രത്തിൻ്റെ വലത് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നു. ഇനി സെറിബ്രത്തിൻ്റെ ഉപരിഭാഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സെറിബ്രൽ കോർട്ടെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗമാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സെറിബ്രൽ കോർട്ടെക്സിനെയാണ് നമ്മൾ നേരത്തെ ഗ്രേ മാറ്റർ എന്ന് വിളിച്ചത്. സെറിബ്രൽ കോർട്ടെക്സിനെയാണ് നമ്മൾ ഗ്രേ മാറ്റർ, മൈലിൻ ഷീറ്റ് അധികം കാണാത്ത ഒരു ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം, അതിനെ മെഡുല്ല എന്ന് വിളിക്കുന്നു. ഈ ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഈ സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗമായ മെഡുല്ലയാണ് വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം കോർപ്പസ് ക്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ 2 ഹെമിസ്ഫിയേഴ്സ്, ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ആ ഭാഗം കോർപ്പസ് ക്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യം. ഭാവന,
ചിന്ത, ഓർമ്മ, ബുദ്ധിശക്തി എന്നിവയുടെ കേന്ദ്രം അത് സെറിബ്രമാണ്. ഭാവന, ചിന്ത, ഓർമ്മ, ബുദ്ധി ഇതിൻ്റെ കേന്ദ്രം സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തെ കുറിച്ച് പഠിച്ചു. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രത്തിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ വലത് ഭാഗത്തെ, സെറിബ്രത്തിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നു. സെറിബ്രത്തിൻ്റെ ഉപരിഭാഗം, ആ ഏറ്റവും അപ്പർ ലെയർ എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഗ്രേ മാറ്റർ. ഇനി സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം മെഡുല്ലയാണ്. ഈ മെഡുല്ലയാണ് വൈറ്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാഗം, ആ രണ്ട് ഹെമിസ്ഫിയേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഭാഗം കോർപ്പസ് കൊളോസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭാവന, ചിന്ത, ഓർമ്മ, ബുദ്ധിശക്തി ഇതിൻ്റെ കേന്ദ്രമാണ് സെറിബ്രം. ക്ലിയർ ആണേ? അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ പിക്ചർ തന്നിരിക്കുന്നതാണ്. സെറിബ്രത്തിൻ്റെ നാല് ലോബുകളും പറയുന്നുണ്ട്. ഫ്രോണ്ടൽ, പാരിയേറ്റൽ, ഓക്യുപിറ്റൽ, ടെമ്പറൽ, നാല് ലോബുകൾ പ്രധാനമായും പറയുന്നുണ്ട്. ഓക്കെ, ഇനി കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് എന്നിവയെ കുറിച്ചുള്ള ബോധമുളവാക്കുന്ന ഭാഗം സെറിബ്രമാണ്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് ഇതിനെക്കുറിച്ചെല്ലാം ഒരു ബോധമുളവാക്കുന്ന ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവയെക്കുറിച്ച് ബോധമുളവാക്കുന്ന ഭാഗമാണ് സെറിബ്രം. ഇനി സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിലെ പ്രത്യേക ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. നമ്മൾ ബ്രോക്കസ് ഏരിയയും ബേണിക്സ് ഏരിയയും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ ആ ചിത്രം തെളിയുന്നു. ഇങ്ങനെ ചിത്രം തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഇങ്ങനെ മനസ്സിൽ ചിത്രം തെളിയുന്നത് സെറിബ്രത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് എന്ന് ചോദിച്ചാൽ വെർണിക്സ് ഏരിയയുടെ സഹായത്തോടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറിബ്രം ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, സെറിബ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ശരീരത്തിൻ്റെ റൈറ്റ് സൈഡിനെയും സെറിബ്രത്തിൻ്റെ റൈറ്റ് സൈഡ് ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിനെയും കൺട്രോൾ ചെയ്യുന്നു. സെറിബ്രത്തിൻ്റെ ഉപരിഭാഗം സെറിബ്രൽ കോർട്ടെക്സ്, ഇതാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം മെഡുല്ല, ഇതാണ് വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സിനും കണക്ട് ചെയ്യുന്ന ഭാഗം കോർപ്പസ് കൊളോസം. ഭാവന, ചിന്ത, ഓർമ്മ, ബുദ്ധിശക്തി എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് എന്നിവയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്നതും സെറിബ്രമാണ്. സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിലെ പ്രത്യേക ഭാഗം ബ്രോക്കസ് ഏരിയ ആണ്. പരിചയമുള്ള വസ്തുക്കളിലെ പേര് കേൾക്കുന്ന മാത്രയിൽ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്നത് ഏത് ഭാഗത്തിൻ്റെ സഹായത്തോടെയാണ്? വെർണിക്സ് ഏരിയയുടെ സഹായത്തോടെയാണ്. അടുത്തത് സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത്, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്, ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ്, രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിനു പിന്നിൽ താഴെയായി സ്ഥിതി ചെയ്യുന്നത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് തൊട്ട് പിന്നിൽ താഴെയായി സ്ഥിതി ചെയ്യുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഒരുപാട് പരീക്ഷകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്, ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മസ്തിഷ്ക ഭാഗമായിട്ടുള്ള സെറിബെല്ലമാണ്. മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? സെറിബെല്ലമാണ്. മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഏതാണ്? സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ ബാലൻസ്, തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു, ലഹരി ബാധിക്കുന്നു, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. സെറിബ്രത്തിനു പിന്നിൽ തൊട്ട് താഴെയാണ് സ്ഥാനം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, നമ്മുടെ മസ്തിഷ്കത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഭാഗമാണ് സെറിബെല്ലം. കിട്ടിയോ? ഇനി മെഡുല്ല ഒബ്ലോങ്കാട്ട. മെഡുല്ല വരുന്നത് സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗം, അത് ഷേപ്പ് ചോദിച്ചിട്ടുണ്ട്. സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ്, സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗത്തെ മെഡുല്ല ഒബ്ലോങ്കാട്ട എന്ന് വിളിക്കുന്നു. സുഷുമ്നയെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കാട്ട. നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം,
രക്തക്കുഴലുകളുടെ സങ്കോചം അങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എന്താണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഓൺ പർപ്പസ് ചെയ്യുന്നതല്ല, നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ ശരീരം അത് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങുന്നത് വരെയും നിങ്ങളുടെ ബ്രീത്തിങ്, നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് കൺട്രോൾ ചെയ്താലും നിങ്ങൾക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്തു പോകുന്ന നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് വെസൽസിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് വികാസ സങ്കോചം, ശ്വാസോച്ഛ്വാസം, ഇങ്ങനെയുള്ളതെല്ലാം അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് മെഡുല്ലയാണ്. തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങൾ മെഡുല്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെട്ടെന്ന് വരുന്ന സംഭവമാണ് ഈ തുമ്മലും ചുമയൊക്കെ അല്ലേ. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ് സെൽസ് ഉള്ളതും എവിടെയാണ്? മെഡുല്ലയിലാണ്. മെഡുല്ല സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. സുഷുമ്നയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം, രക്തക്കുഴലുകളുടെ സങ്കോചം ഇങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങൾ മെഡുല്ലയിലാണ് കാണപ്പെടുന്നത്. അടുത്തത്, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ്. ഈ താഴെയുള്ള ഭാഗം, ഇതാണ് നമ്മുടെ മെഡുല്ല വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ബ്രെയിനും സ്പൈനൽ കോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തലാമസ് ആണ്. സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് തലാമസ്. നിദ്രാവേളയിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് അല്ലേ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആരാണ്? നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസുകളെ തടയുന്നത് തലാമസ് ആണ്. അതോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, മോർഫിൻ, ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെ? തലാമസിലാണ്. മോർഫിൻ, ആസ്പിരിൻ തുടങ്ങിയ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അപ്പോൾ തലാമസ് സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെ കാണുന്നു. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസുകളെ തടയുന്നു. മോർഫിൻ, ആസ്പിരിൻ തുടങ്ങിയ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിൽ. അടുത്തത് ഹൈപ്പോ തലാമസ് ആണ്. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നത് ഹൈപ്പോ തലാമസ്. നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തസ്രാവി ഗ്രന്ഥിയാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ദാഹം, വിശപ്പ്, ശരീര താപനില, ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോതലാമസ് നമ്മുടെ തലാമസിന് തൊട്ട് താഴെ, നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള അന്തസ്രാവി ഗ്രന്ഥി, വിശപ്പ്, ദാഹം, ശരീര താപനില, ലൈംഗിക ആസക്തി എന്നിവ നിയന്ത്രിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഓരോന്നിൻ്റെയും വിഷ്വല് തന്നിട്ടുണ്ട്. സ്പേസ് എവിടെയാണ്, എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡല, ഓൾഫാക്ടറി ബൾബ്, ഇതെല്ലാം തന്നെ ബ്രെയിനിൽ നിന്നുമുള്ള സിഗ്നൽസിനെ നമ്മുടെ ശരീരത്തിലെ സ്പൈനൽ കോർഡിലേക്കും നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗൻസിലേക്കും കറക്റ്റായി സ്മൂത്തായി ഫങ്ഷനിങ് ചെയ്യാനായിട്ട്, ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഹിപ്പോ ക്യാമ്പസിന് ഹിപ്പോ ക്യാമ്പസ് എന്ന് പേര് വരാൻ കാരണം വേറെ ഒന്നുമില്ല, അതൊരു ഗ്രീക്ക് പദത്തിൽ നിന്നും വന്നതാണ്. അതിൻ്റെ ഷേപ്പ് നോക്കൂ, അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടൽ കുതിരയുടെ ഷേപ്പാണ് കിട്ടുക. സീ ഹോഴ്സ് എന്നാണ് അർത്ഥം വരുന്നത്. ഹിപ്പോ ക്യാമ്പസിൻ്റെ അർത്ഥം വരുന്നത് സീ ഹോഴ്സ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അത് അത്രയും റെലവൻ്റ് അല്ല, നമ്മളോടൊരിക്കലും അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞെന്ന് മാത്രം. മുന്നോട്ട് പോകാം നമുക്ക്. അടുത്തത് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഗർഭപാത്രം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ഓക്സിറ്റോസിൻ ആണ്. പ്രസവ സമയത്ത് ഗർഭപാത്രം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാഗിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാഗിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈപ്പോ തലാമസിലാണ്. നമ്മൾ ഹൈപ്പോ തലാമസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അതിൽ ഗർഭപാത്രം സങ്കോചിക്കാൻ ശൃംഖിക്കാൻ കാരണമായ ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാഗിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഹൈപ്പോ തലാമസിലാണ്. മുന്നോട്ട് പോകട്ടെ.
അടുത്തത് സുഷുമ്നയാണ്. മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തുടർച്ചയായി നട്ടിലയിൽ കാണപ്പെടുന്നതാണ് സുഷുമ്ന. മനുഷ്യ ശരീരത്തിൽ 31 ജോഡി സുഷുമ്ന നാഡികളുണ്ട്. നമ്മളൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞു ഈ സെഷനിൽ തന്നെ, മനുഷ്യ ശരീരത്തിലാകെ 31 ജോഡി സുഷുമ്ന നാഡികളാണുള്ളത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് പ്രധാനമായും സുഷുമ്നയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. റിഫ്ലക്സുകളെ, റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് സുഷുമ്നയുടെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. സുഷുമ്നയിൽ ഗ്രേ മാറ്റർ ഉള്ളിലും വൈറ്റ് മാറ്റർ പുറത്തുമാണ്. നമ്മൾ ബ്രെയിനിൽ എങ്ങനെയാണ് പറഞ്ഞത്, ബ്രെയിനിൻ്റെ ഈ പിക്ചർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബ്രെയിനിൽ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ പോർഷനാണ് വരുന്നത്, കോർട്ടെക്സ് ആണ് ഗ്രേ മാറ്റർ വരുന്നത്. മെഡുല്ലയാണ് ബ്രെയിനിൽ വൈറ്റ് മാറ്റർ വരുന്നത്. മെഡുല്ല ഉള്ളിലും കോർട്ടെക്സ് പുറത്തുമാണ്. എന്നാൽ സുഷുമ്നയിൽ അതിൻ്റെ വിപരീതമാണ് വരുന്നത്. സുഷുമ്നയിൽ ഗ്രേ മാറ്റർ ഉള്ളിലും വൈറ്റ് മാറ്റർ പുറത്തുമാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനം സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനം സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സുഷുമ്നയെ കുറിച്ച് പറഞ്ഞു. മെഡുല്ല ഒബ്ലോങ്കാറ്റയാണ് നമ്മുടെ ബ്രെയിനിനെയും സ്പൈനിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമെന്ന് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തുടർച്ചയായിട്ട് നട്ടിലിൽ കാണപ്പെടുന്നത് സുഷുമ്ന. ആകെ 31 ജോഡി സുഷുമ്ന നാഡികളുണ്ടെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് സുഷുമ്നയുടെ മെയിൻ ഫംഗ്ഷനാണ്. സുഷുമ്നയിൽ ഗ്രേ മാറ്റർ ഉള്ളിലും വൈറ്റ് മാറ്റർ പുറത്തുമാണ്. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനം സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ്. ഇത് ബ്രെയിനിൻ്റെ ഒരു വിഷ്വല് തന്നിരിക്കുന്നതാണ്. അതിലൊന്ന് ശ്രദ്ധിച്ചേക്കുക, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് വലിയ കാര്യമായ പോയിന്റ്സ് ഒന്നും ഇവിടെ വരുന്നില്ല. ആദ്യം കാണുന്ന 1-7 C1-C7 എന്ന് പറയുന്നത് സെർവിക്കൽ ആയിട്ട് വരുന്ന ഡിസ്കുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ വരുന്നില്ലേ, ആൾക്കാർക്ക് ഈ കഴുത്തിൻ്റെ അവിടെ വേദന, എല്ല് തേയ്മാനമൊക്കെ വരുന്നുണ്ട്. സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ വരുന്നത് ഈ 1-2 C1-C2 ഭാഗത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് തൊറാസിക് ആണ് വരുന്നത്. എൻ്റെ അടുത്ത് ഏറ്റവും താഴെയായിട്ട് ലുംബാർ ഡിസ്കുകളാണ് വരുന്നത്. L1 മുതൽ L5 വരെയുള്ളതാണ്. ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഡിസ്ക് തെറ്റുമ്പോൾ ആദ്യം തെറ്റാൻ സാധ്യതയുള്ളത്, വെയിറ്റ് രണ്ടു കയ്യിലും ഒരുപോലെ എടുത്തില്ലെങ്കിൽ ഡിസ്ക് തെറ്റും. അപ്പോൾ ഡിസ്ക് തെറ്റുമ്പോൾ പെട്ടെന്ന് തെറ്റാൻ സാധ്യതയുള്ളത് L4, L5 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് തെറ്റാൻ സാധ്യതയുള്ളത്. സോ ഇത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വൽ തന്നതാണ്. ഇവിടുന്ന് അധികം പോയിന്റ്സ് നമുക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ആൻഡ് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്, ബ്രെയിനിനെയും സ്പൈനൽ കോർഡിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കാറ്റയാണ്. മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്. ഈ സുഷുമ്നയാണ് മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തുടർച്ചയായി നട്ടെല്ലിൽ കാണപ്പെടുന്ന ഭാഗം. കിട്ടിയല്ലോ. അപ്പം മുന്നോട്ട് പോവുകയാണ്. ഇത് സ്പൈനൽ കോർഡിനെ നമ്മൾ പറഞ്ഞല്ലോ അഫറൻറ്റ് സെൻസറി ഇൻഫർമേഷൻ എഫറൻറ്റ് സിഗ്നൽ, അഥവാ നമ്മൾ ബ്രെയിനിലേക്ക് നമ്മുടെ കൈ ചൂടുള്ള ഒരു പദാർത്ഥത്തിന്മേ തട്ടുമ്പോൾ ആ ഇമ്പൾസുകൾ, ഏത് ചൂടുണ്ട്, എൻ്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, വേഗം ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ഉടനെ ബ്രെയിൻ നമ്മുടെ മസിൽസിനോട് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എന്ത് കൈവലിക്കുക എന്ന് പറയുകയാണ്. ആ ചിത്രം ഒന്ന് സ്പൈനൽ കോർഡിലും അതേ ഫംഗ്ഷൻ തന്നെയാണ്, ബ്രെയിനിൽ നടക്കുന്ന അതേപോലെ തന്നെയാണ് സ്പൈനൽ കോർഡിലും നടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വിഷ്വല് തന്നിരിക്കുന്നതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുന്ന് അധികം പോയിന്റ്സ് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം തന്നതാണ്. സ്വതന്ത്ര നാഡി വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതോടുകൂടി നമ്മുടെ സെഷൻ കഴിയാണ്. സ്വതന്ത്ര നാഡി വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് സിംപത്തറ്റിക് വ്യവസ്ഥയും മറ്റൊന്ന് പാരാസിംപത്തറ്റിക് വ്യവസ്ഥയുമാണ്. നട്ടിലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡീ കേന്ദ്രങ്ങളും ചേർന്നതാണ് എന്ത്, സിംപത്തറ്റിക് വ്യവസ്ഥ. നട്ടിലിൻ്റെ രണ്ട് വശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അതോടൊപ്പം ചേർന്നിട്ടുള്ള നാഡീ കേന്ദ്രങ്ങളും ചേർന്നതാണ് നമ്മൾ സിംപത്തറ്റിക് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ഗാംഗ്ലിയോൺ ശൃംഖലയും നാഡീ കേന്ദ്രങ്ങളും ചേർന്നാണ് സിംപത്തറ്റിക് വ്യവസ്ഥ. ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നതാണ് പ്രധാനമായും സിംപത്തറ്റിക് വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നത് സിംപത്തറ്റിക് വ്യവസ്ഥയുടെ ധർമ്മമാണ്. അടുത്തത് പാരാസിംപത്തറ്റിക് വ്യവസ്ഥയാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാനത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന ചില നാഡികളും ചേർന്നതാണ് പാരാസിംപത്തറ്റിക് വ്യവസ്ഥ. ബ്രെയിനിൽ നിന്നുമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ സുഷുമ്നയുടെ താഴെ ഭാഗത്തെ ഏറ്റവും അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന ചില നാഡികൾ ചേർന്നതാണ് പാരാസിംപത്തറ്റിക് വ്യവസ്ഥ. ഞാൻ പിക്ചർ കാട്ടിത്തരാൻ വരട്ടെ. ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുക
ഉത്തേജിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം വരുന്നത്. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് സിംപത്തറ്റിക് ആണ് എങ്കിൽ, ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പാരാസിംപത്തറ്റിക് വ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലറ്റിസ് എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലറ്റിസ് എന്ന് പറയുന്നത്. മൂർഖൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്ന ഭാഗം കേന്ദ്ര നാഡി വ്യവസ്ഥയെയാണ് മൂർഖൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വതന്ത്ര നാഡി വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, ഒന്ന് സിംപത്തറ്റിക്കും പാരാസിംപത്തറ്റിക്കും. സിംപത്തറ്റിക് നട്ടിലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അതിനോട് ചേർന്നിട്ടുള്ള നാഡി കേന്ദ്രങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് സിംപത്തറ്റിക് വ്യവസ്ഥ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷനാണ് പഠിക്കേണ്ടത്. ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാനത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും രണ്ടിലും നിന്നും പുറപ്പെടുന്ന ചില നാഡികൾ ചേർന്നിട്ടാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ രൂപീകരിക്കുന്നത്. ഫംഗ്ഷനാണ് അവിടെയും പഠിക്കേണ്ടത്. ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗം പോളിയോമൈലറ്റിസ് ആണ്. മൂർഖൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത് എന്തിനെ? കേന്ദ്ര നാഡി വ്യവസ്ഥയെയാണ്. അപ്പോൾ ഈ കാണുന്നത് പാരാസിംപത്തറ്റിക്കും അതുപോലെ തന്നെ സിംപത്തറ്റിക് വ്യവസ്ഥകളുടെയും ഒരു വിഷ്വൽ തന്നിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അതിൽ നിന്നും അധികം പോയിന്റ്സ് നമുക്ക് പഠിക്കാനില്ല. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ് സിംപത്തറ്റിക് വ്യവസ്ഥ, എന്താണ് പാരാസിംപത്തറ്റിക് വ്യവസ്ഥ എന്ന് ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. അതിൽ നിന്നും അധികം പോയിന്റ്സ് നമുക്ക് വരില്ല. ഓക്കെ, പിന്നെ വരുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്കത്തിലെ സ്തരപാളിയായിട്ടുള്ള മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് ഏത് പേരിലറിയപ്പെടുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന പേരിലറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായിട്ടുള്ള മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ അൽഷിമേഴ്സ്, കേന്ദ്രനാഡി വ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലം അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തന താളം പ്രവർത്തനം എല്ലാം താളം തെറ്റുന്നത്, അങ്ങനെ താളം തെറ്റുമ്പോഴോ അല്ലെങ്കിൽ ന്യൂറോണുകളുടെ നാശം മൂലമോ ഉണ്ടാകുന്ന രോഗം ആണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ സ്മൃതിനാശ രോഗം എന്ന് പറയുന്നു. ഓക്കെ, ഓർമ്മ പോവല്ലേ ചെയ്യുന്നേ. അപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിലെ ന്യൂറോൺസിൻ്റെ നാശം മൂലം അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനമെല്ലാം താളം തെറ്റുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം സ്മൃതിനാശ രോഗം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ബ്രെയിനിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് ഡിസീസ് ആണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത്, ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് അവർ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അല്ലേ, അപ്പോൾ ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നതും പാർക്കിൻസൺസ് ഡിസീസ് ആണ്. സ്മൃതിനാശ രോഗം അൽഷിമേഴ്സ് ആണെങ്കിൽ ഷേക്കിംഗ് പാൾസി പാർക്കിൻസൺസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്താണ്? മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ്. ഓക്കെ, ആൻഡ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, മസ്തിഷ്കത്തിലെ ഏതെങ്കിലും ഭാഗത്ത് വേണ്ടത്ര രക്തം എത്തിച്ചേരാതിരുന്നാൽ ആ ഭാഗത്തെ കോശങ്ങൾക്ക് സ്ഥായിയായി നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏതെങ്കിലും ഭാഗത്ത് വേണ്ടത്ര രക്തം എത്തിച്ചേരാതിരുന്നാൽ ആ ഭാഗത്തെ കോശങ്ങൾക്ക് സ്ഥായിയായ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ, അതാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പേവിഷബാധ, കേന്ദ്രനാഡീ വ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പേവിഷബാധ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗമാണ് പേവിഷബാധ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം പേവിഷബാധ. രോഗികൾക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ വരിക എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. പേവിഷബാധ അഥവാ റാബിസ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന വൈറൽ രോഗമാണ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നു. ഇത് ബാധിച്ച രോഗികൾക്കൊന്നും വെള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, സെറിബ്രൽ ത്രോംബോസിസ് ആണ് അടുത്തത്. മസ്തിഷ്കത്തിലെ രക്തകുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ അപ്പോൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട് മസ്തിഷ്കത്തിനകത്തെ
രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. എന്നാൽ എന്താണ് സെറിബ്രൽ ഹെമറേജ്? ഉന്നത രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ, അത് സെറിബ്രൽ ഹെമറേജ്. എന്താണ് സെറിബ്രൽ ഹെമറേജ്? ഉന്നത രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പരമാവധി നാഡീ വ്യവസ്ഥയെ കുറിച്ചുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നമ്മളുടെ മെറ്റീരിയലും കൂടെ ഒന്ന് പഠിക്കുക. തീർച്ചയായും അടുത്ത ദിവസത്തെ ടെസ്റ്റിന് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ സൗജന്യമായി ടൈം ടേബിളൊക്കെ വെച്ച് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് തരുന്നത്. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.